നമസ്കാരം, വൈറ്റ്സൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. നമസ്കാരം സാറേ. വയനാട്ടിൽ KPCCയുടെ എക്സിക്യൂട്ടീവ് ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വലിയൊരു പ്രഖ്യാപനമൊക്കെ വന്നിട്ടുണ്ട്. കാരണം കേരളത്തിലെ 5 കോർപ്പറേഷനും തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് 5 കോർപ്പറേഷനുകളിലേക്കും ഓരോ KPCCയുടെ മുതിർന്ന നേതാക്കന്മാർക്ക് ചുമതല നൽകിയിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലേക്ക് എത്തുന്നു. കേരളത്തിലേക്ക് ഒരു പുത്തൻ ഉണർവ് ഓരോ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിരിക്കും വയനാട് ബൈ ഇലക്ഷൻ വരിക. അതിനെ തുടർന്ന് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ തന്നെ ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ അതിലാണ് കോർപ്പറേഷനുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഈ 5 കോർപ്പറേഷനുകളും സ്വന്തമാക്കുക എന്നുള്ളതൊരു കോൺഗ്രസ് ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ കണ്ടുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള നയരൂപീകരണമാണ് നടന്നിട്ടുള്ളതും അതിനുവേണ്ടിയാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരെ ചുമതലകളിൽ ഏൽപ്പിച്ചിട്ടുള്ളതും. എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു വിഷയത്തെ? അല്ലെ, നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ കോൺഗ്രസിന് തിരിച്ചടി കിട്ടിയ ഒരു ഇലക്ഷനായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. പഞ്ചായത്തുകളിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന പല പഞ്ചായത്തുകളും കോൺഗ്രസ് നഷ്ടമായി. അതുപോലെ തന്നെ കോർപ്പറേഷനുകൾ, നമുക്കറിയാം കൊച്ചിൻ കോർപ്പറേഷൻ കോൺഗ്രസിൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് പോയി. തൃശ്ശൂർ കോർപ്പറേഷൻ കോൺഗ്രസിൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് പോയി. ആകെ ഉണ്ടായത് പിന്നെ കണ്ണൂർ മാത്രമാണ്. കണ്ണൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന രീതിയിലേക്ക് എന്തുകൊണ്ട് മാറി എന്ന് വെച്ചാൽ, നമുക്കറിയാം കൊച്ചിയിൽ എന്തുകൊണ്ടാണ് ഭരണം തുടർച്ചയുണ്ടാവാതെ പോയതെന്ന് പറഞ്ഞാൽ, പലതരമായ വിഷയങ്ങളുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതലുണ്ടായ വിഷയം എന്ന് പറഞ്ഞാൽ വിമതശല്യമായിരുന്നു. കൊച്ചിയിലെ വിമതന്മാർ ലീഗിൽ വിമതരുണ്ടായി, കോൺഗ്രസിൽ വിമതരുണ്ടായി. അങ്ങനെയാണ് വളരെ 2 സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ഭരണം പോയത്. 2 വിമതന്മാരെയും 3 വിമതന്മാരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് CPM ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയ നീക്കം നടത്തിയത് കൊണ്ട് മാത്രമാണ് കൊച്ചിയിൽ CPM ഭരണം തിരിച്ചുപിടിച്ചത്. നമുക്കറിയാം ദീർഘകാലം കൊച്ചി CPM ഭരിച്ചതായിരുന്നു. പിന്നീട് ടോണി ചമ്മണിയുടെ നേതൃത്വത്തിലാണ് ഈ തിരിച്ചുപിടിച്ചത്. ടോണി ചമ്മണി ഒരു ടേമിൽ മേയറായി, അടുത്ത സൗമിനി ജെയിനായിരുന്നു മേയറായി വന്നത്. പിന്നീട് തുടർച്ച ഭരണം ഉണ്ടാകാവുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ പോലും കോൺഗ്രസിലെ അനൈക്യവും അതുപോലെ തന്നെ ഗ്രൂപ്പിസവും കാരണമാണ് ഭരണം പോയതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇതേ അവസ്ഥ തന്നെയാണ് യഥാർത്ഥത്തിൽ തൃശ്ശൂരിലുണ്ടായത്. തൃശ്ശൂരിൽ കോൺഗ്രസ് വിമതനായ വന്ന ഒരു വ്യക്തിയാണ് പിന്നീട് CPMന്റെ കൂടെ ചേർന്നുകൊണ്ട് വർഗീസ് എന്ന് പറഞ്ഞ അദ്ദേഹം പിന്നീട് മേയറായി വരുന്നതും, അദ്ദേഹം പിന്നീട് CPMന് പിന്തുണ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് CPM അവിടെ ഭരണം കിട്ടിയതും കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടു. ദീർഘകാലം കോൺഗ്രസ് ഭരിച്ചിരുന്ന കോർപ്പറേഷൻ ആയിരുന്നു തൃശ്ശൂർ കോർപ്പറേഷൻ എന്നറിയാം. ഇപ്പം കോഴിക്കോട്, അതുപോലെ തന്നെ കൊല്ലം, തിരുവനന്തപുരം, ഇത്രയും സ്ഥലങ്ങളിലാണ് CPMന് ഏറ്റവും കൂടുതൽ അധീശത്വം ഉള്ളത്, വലിയ ആധിപത്യം ഉള്ളത്. സാറേ, നമ്മളിപ്പോൾ ഓരോ കോർപ്പറേഷനുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് കോൺഗ്രസിന് മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് CPM മാത്രമല്ല, അവിടെ BJP ഒരു BJPയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളികൾ എന്ന് പറയുന്നത്. എതിരാളികൾ, കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും അതിനു മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ അവർക്കൂടെ വിജയിക്കാൻ സാധിച്ചില്ല എങ്കിൽ തന്നെയും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖർ ഈ കോർപ്പറേഷൻ പരിധികളിലൊക്കെ വൻ മുന്നേറ്റം നടത്തിയിട്ടുള്ളത്. അപ്പോ ഈ തിരുവനന്തപുരത്ത് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? തിരുവനന്തപുരത്ത് പി വിഷ്ണുനാഥനാണ് PC വിഷ്ണുനാഥനാണ് ചുമതലയെങ്കിൽ പോലും ആർക്ക് ചുമതല കിട്ടിയാലും ഇപ്പോഴത്തെ ഒരു സ്റ്റിൽ അവസ്ഥ എന്ന് പറയുന്നത് കോൺഗ്രസിന് അത്ര എളുപ്പത്തിലൊന്നും വിജയിച്ചു കയറാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല തിരുവനന്തപുരം കോർപ്പറേഷൻ നമുക്ക് കാണാം. പിന്നെ മാത്രമല്ല, CPMന് ഉണ്ടായിരിക്കുന്ന തിരിച്ചടിയും കൂടി BJPക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളതെന്ന് നമ്മൾ കാണേണ്ടത്. കാരണം എന്ന് പറയാൻ, നമുക്കറിയാം ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടിയ ഒരു ജില്ല കൂടിയായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും അതിനുശേഷം അസംബ്ലിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് വലിയ രീതിയിൽ തിരിച്ചടി കിട്ടിയ പ്രദേശമാണ് തിരുവനന്തപുരം നമ്മൾ കാണാതെ വരുന്നത്. അപ്പോൾ തിരുവനന്തപുരം സിറ്റിയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരപ്രാന്ത പ്രദേശങ്ങളിലെല്ലാം വലിയ രീതിയിൽ BJPക്ക് ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ കാണാതെ പോകരുത് എന്നാണ്. നിരവധിയായ വിഷയങ്ങളിൽ BJP എടുത്തിരിക്കുന്ന നിലപാടുകൾ CPMനെയും കോൺഗ്രസ് ചിത്രത്തിലെ ഇല്ലാതായിപ്പോയി എന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ CPMനെ വലിയ രീതിയിൽ ആഞ്ഞടിക്കാവുന്ന രീതിയിലുള്ള എല്ലാ നീക്കങ്ങളും ഈ BJP അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചൊരു മേയർ ആര്യരാജേന്ദ്രനുമായി ബന്ധപ്പെട്ടുള്ള നിരവധിയായ വിഷയങ്ങൾ നമുക്കറിയാം. പല വിഷയങ്ങൾ, ഏറ്റവും അവസാനമായി നടന്ന ഈ ഒരു തൊഴിലാളി ആമയിൽ പിന്നെ തോട്ടിൽ ഒരാൾ ഒലിച്ചുപോയി വന്ന ഒരു തൊഴിലാളി ഒഴിച്ചുപോയതുമായി ബന്ധപ്പെട്ടുണ്ടായ ഈ വിവാദങ്ങളും ഈ കോർപ്പറേഷന്റെ ചുമതലകളിൽ നിന്ന് അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർ ഒളിച്ചോടാൻ വേണ്ടി നടത്തിയ റെയിൽവേക്കെതിരെ നടത്തിയ വിവാദങ്ങളും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ KSRTC വിഷയമായാലും ശരി, അങ്ങനെ പലതരമായ SIT ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളും നിരവധിയായ വിഷയങ്ങൾ, ഇപ്പം റോഡുകളുടെ പണി പൂർത്തിയാകാത്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ തന്നെ നഗരത്തിലെ വിവിധങ്ങളായ ഈ വികസന പ്രവർത്തനങ്ങളുടെ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പറ്റാത്തതുമായ വിഷയങ്ങൾ, അങ്ങനെ അവിടെ ഭരണവിരുദ്ധ വികാര
വികാരം എന്ന് പറഞ്ഞാൽ അതിശക്തമായ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അപ്പം ഇവിടെ ബി ജെ പി ആണ് ഇപ്പോൾ ശക്തമായി നിൽക്കുന്നതെങ്കിൽ പോലും കൃത്യമായ ചിട്ടയോടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ബി ജെ പിക്ക് പകരമാവാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞേക്കാം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പി സി വിഷ്ണുനാഥന് നല്ല നേതാവൊക്കെ തന്നെയാണ്, നല്ല സംഘടനയൊക്കെ ആണെങ്കിൽ പോലും ഈ അത്യത്തിൻ്റെ സംഘാടക മികവത്വം മാത്രം കൊണ്ട് അവിടെ കോൺഗ്രസ്സിന് അവിടെ ഒരു സാധ്യത കോൺഗ്രസ് നമുക്ക് കൽപ്പിക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ആമയടിഞ്ചാലിൽ ജോയി എന്ന ശുചീകരണ തൊഴിലാളി മരിച്ച ആ സംഭവം, ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് റെയിൽവേക്കെതിരെയും ആരോപണം ഉയരുന്നുണ്ട്, മേയർക്കെതിരെയും ആരോപണം ഉയരുന്നുണ്ട്. ഇതിനൊക്കെ കൃത്യമായൊരു രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസ്സിന് സാധിച്ചിരുന്നു. കാരണം ഇപ്പോഴും അവിടുത്തെ ഈ പറഞ്ഞ ട്രാഫിക്, തിരുവനന്തപുരം നഗരത്തിനകത്തുള്ള ട്രാഫിക് വിഷയങ്ങളൊന്നും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. ഈ കോർപ്പറേഷൻ്റെ കീഴിലുള്ള റോഡുകളുടെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമായിട്ടുള്ള രീതിയിലാണ്. അതോടൊപ്പം തന്നെ ഈ മാലിന്യ നിർമ്മാർജ്ജനത്തെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ യാതൊരുവിധ കാര്യപ്രസക്തമായിട്ടുള്ള ഒരു കാര്യം അവിടെ ചെയ്തിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഈ വസ്തുതകളെ ഉയർത്തി കാണിച്ചുകൊണ്ട്, കാരണം നമുക്കറിയാം ത്രിതല പഞ്ചായത്തുകളിലേക്ക് ഈ കോർപ്പറേഷനുകളിലേക്കൊക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയം നോക്കുന്നതിനപ്പുറത്ത് താനൊന്ന് വിളിച്ചാൽ തൻ്റെ അരിയിലേക്ക് തൻ്റെ വീട്ടിലേക്ക് ഓടിയെത്തി തൻ്റെ കാര്യങ്ങൾ നടത്തിത്തരുന്ന ഒരു ആളായിരിക്കണം അവിടുത്തെ കൗൺസിലർ എന്ന് ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ച് ഏറെ തിരക്ക് പിടിച്ച ഒരു നഗരജീവിതമുള്ള ഒരു പ്രദേശമാണ് ഈ പറഞ്ഞ തിരുവനന്തപുരം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ കോൺഗ്രസ് കണ്ടെത്തുകയും, അതായത് സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം. അപ്പോൾ അങ്ങനെ നല്ല സ്ഥാനാർത്ഥികൾ, ജനകീയരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി, അതിപ്പോൾ ഒരു പക്ഷേ ഞാൻ പറയട്ടെ പത്രം ഇടാൻ പോകുന്ന പത്രക്കാരനായിരിക്കാം, അല്ലെങ്കിൽ പാൽ കൊടുക്കാൻ പോകുന്ന പാൽക്കാരനായിരിക്കാം, ഇങ്ങനെയൊക്കെയുള്ള ആളുകളിൽ നിന്നും നല്ല ആളുകളെ കണ്ടെത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ കോൺഗ്രസിനോട് തിരിച്ചു വരാൻ സാധിക്കില്ല. ഇവിടെയാണ് നമ്മളിപ്പം എന്താണ് കോൺഗ്രസ് ഇപ്പം ഈ രണ്ട് ദിവസങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ കോൺഗ്രസ് കെ പി സി സി പിന്നെ ഭാരവാഹികളുടെ ഈ പിന്നെ മീറ്റിംഗ് ഈ ഇവിടെ എന്താണ് ഏറ്റവും കൂടുതൽ ചർച്ച വന്നതെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിനിടയിലുള്ള ഈ ഗ്രൂപ്പിസവും അതുപോലെ തന്നെ വളരെ വ്യക്തിപരമായ ചില കാര്യങ്ങളിലുള്ള വ്യക്തിപരമായ അക്രമങ്ങളും, നേതാക്കന്മാർക്കേറെ പരസ്പരം അക്രമങ്ങൾ നടക്കുന്നു. അക്രമം മീൻസ് പിന്നെ നേരിട്ടുള്ള ആക്രമണം എന്നല്ല ഉദ്ദേശിച്ചത്, പൊളിറ്റിക്കലിയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാലുവാരൽ പോലെയുള്ള വിഷയങ്ങളിൽ ശക്തമായ നിലപാടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന്. കാരണം ഇത്തരത്തിലുള്ള ഈ വ്യക്തിപരമായുള്ള വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം കോൺഗ്രസ് അവസാനിപ്പിക്കണം എന്നുള്ള കൃത്യമായ സന്ദേശമാണ് കെ സി വേണുഗോപാൽ ഇന്നലെ തന്നെ അതിൽ നൽകിയിരിക്കുന്നത്. അപ്പം ഗ്രൂപ്പിസം പൂർണ്ണമായി അവസാനിപ്പിച്ചു വെക്കുകയും പരസ്പരം പോരടിക്കുന്ന അവസ്ഥയൊക്കെ വെക്കുകയും ഓരോ നേതാക്കന്മാരെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള ഓരോ വലയങ്ങൾ ആണ് പിന്നീട് ഓരോ ഗ്രൂപ്പായി മാറുന്നത്. ഇപ്പം നമുക്ക് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ പ്രദേശത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയെ കണ്ടുപിടിക്കുന്നതിന് പകരം ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ചുറ്റും നിൽക്കുന്ന കുറച്ച് ആളുകൾ സീറ്റ് മേടിച്ചു കൊടുക്കുന്ന പ്രവണതയാണ് കോൺഗ്രസിൽ എല്ലാ കാലത്തുള്ളത്. അത് അസംബ്ലി ഇലക്ഷനിലായാലും ശരി, ഈ പ്രാദേശിക തലത്തിലുള്ള ഇലക്ഷനിലായാലും ശരി, ഈ ഒരു പ്രവണത മാറ്റി നിർത്തി ഓരോ സ്ഥലത്തും വ്യക്തിപരമായി സ്വാധീനമുള്ള ആളുകളെ കണ്ടെത്തി ആ ആളുകളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ ചിട്ടയായ പ്രവർത്തനം കാഴ്ചവെക്കുകയാണെങ്കിൽ കോൺഗ്രസിന് തിരുവനന്തപുരം സിറ്റിയിൽ ഭരണത്തെ തിരിച്ചു വരാൻ പറ്റും. പലപ്പോഴും നമ്മൾ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആളുകൾ, അവർ ഈ ത്രിതല പഞ്ചായത്തുകളിലേക്കൊക്കെ കണ്ടെത്തുന്ന സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു വർഷം മുമ്പ് തുടങ്ങി തന്നെ ആ വാർഡിൽ പ്രവർത്തനം ആരംഭിക്കും. കാരണം അത് ഇതാർക്കും മനസ്സിലാവില്ല, പക്ഷേ ആ സ്ഥാനാർത്ഥിയെ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും. കാരണം അയാൾ സ്ഥിരമായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ വരികയും ക്ഷേമകാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് സഹായങ്ങൾ ചെയ്യുകയും ഇങ്ങനെ ചെയ്യുന്നൊക്കെ ഒരു രീതിയുണ്ട്. അതാണ് സി പി എമ്മിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. സമാനമായ ഒരു രീതിയാണ് ബി ജെ പിയും പിന്തുടരുന്നത്. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് കോൺഗ്രസ്. ഈ കോൺഗ്രസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾ പോലും പലപ്പോഴും കോൺഗ്രസ് നിർത്തുന്ന സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിർത്തുന്ന നേതാക്കന്മാരിൽ പലരും സ്വീകാര്യരല്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ വേറൊരു ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വാർഡിൽ ഒരു മൂന്നോ നാലോ കോൺഗ്രസ്സുകാർ നേരത്തെ തന്നെ സ്വയം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അപ്പോൾ അതിൽ ഒരു സ്ഥാനാർത്ഥിയാണ് വരിക, ബാക്കി മൂന്ന് പേരും ഇയാളുടെ ശത്രു ആവുകയും അവരുമായി ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ വോട്ടുകൾ, നെഗറ്റീവ് വോട്ടുകൾ ആയി ക്യാൻവാസ് ചെയ്തുകൊണ്ട് മറ്റ് സ്ഥാനാർത്ഥിക്ക് കൊടുക്കുന്ന രീതിയിലൊക്കെ ഇയാളെ എങ്ങനെയാലും തോൽപ്പിക്കണം, അയാളെ എന്തായാലും ഇത്തവണ ജയിപ്പിക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഇത്തരം ഇപ്പോൾ സി പി എം ആണെങ്കിൽ സി പി എമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസവും നേതാക്കന്മാർക്കെതിരെ വലിയ പടയൊരുക്കൊക്കെ ഉണ്ടെങ്കിൽ പോലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് അവർക്ക് കൃത്യമായി വോട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പോലെയുള്ള തെരഞ്ഞെടുപ്പല്ല ഞാൻ പറയുന്നത്, പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ, അത് കോർപ്പറേഷനിലായാലും ശരി, മുനിസിപ്പാലിറ്റിയിലായാലും ഈ ജില്ലാ പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തിലായാലും ഒക്കെ ഇത്തരത്തിലുള്ള വലിയ നീക്കങ്ങളും കൃത്യമായി ചിട്ടയായ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റാറുണ്ട്. അത് കേഡർ സ്വഭാവമാണ്. ഈ കേഡർ സ്വഭാവമൊന്നും ഇല്ലാത്ത കോൺഗ്രസ്സിന് എങ്ങനെയാണ് അത്തരത്തിലുള്ള സ്ഥാനാർത്ഥിയെ
കണ്ടെത്താൻ പറ്റുക എന്നുള്ളതും ഈ സ്ഥാനാർത്ഥിക്ക് എങ്ങനെയാണ് കൃത്യമായി വോട്ടുകൾ ഒരു വോട്ട് പൂൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. ഇപ്പോൾ ഓരോ വാക്ക് നമ്മൾ ചുമതല കൊടുത്തു തന്നെ, ഇപ്പോൾ കോഴിക്കോട് ഇപ്പോൾ ചുമതല കൊടുത്തിരിക്കുന്നത് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല ദേശീയ തലത്തിൻ്റെ മഹാരാഷ്ട്രൻ്റെയൊക്കെ ചുമതലയുണ്ടായിരുന്ന ഒരു നേതാവാണ്. അവിടെ വലിയ വിജയമൊക്കെ ഉണ്ടായതാണ്. പക്ഷേ ഇത്തരം സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ, കോഴിക്കോട് വലിയ സ്ഥലങ്ങളിലേക്ക് വരുന്ന സമയത്ത് പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള കോൺഗ്രസ്സുകാർക്കിടയിലുള്ള വിവിധങ്ങളായ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് വളരെ കൃത്യമായി പറഞ്ഞു തീർത്ത് ഇലക്ഷൻ ആകുമ്പോഴേക്ക് ഇത്തരത്തിലുള്ള പരസ്പരമുള്ള പോരടികളൊക്കെ അവസാനിപ്പിച്ച് ഗ്രൂപ്പിസൊക്കെ അവസാനിപ്പിച്ച് കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിലേക്ക് ജനങ്ങൾക്ക് വിശ്വാസമുള്ള ആ രീതിയിലേക്ക് സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ കോൺഗ്രസ്സിന് വിജയിക്കാൻ പറ്റൂ. നമുക്കറിയാം പല സ്ഥലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നത് പലപ്പോഴും എതിർ സ്ഥാനാർത്ഥി വരി പൂറാവുന്ന സമയത്താണ്, അല്ലെങ്കിൽ ആളുകൾക്ക് സ്വീകാരമല്ലാത്ത സ്ഥാനാർത്ഥികൾ വരുമ്പോൾ മാത്രമാണ് പല സ്ഥലങ്ങളിലും കോൺഗ്രസ് വിജയിക്കുന്നത്. ഇപ്പം ചില സ്ഥലങ്ങളിൽ കോൺഗ്രസ്സിന് ശക്തമായ സ്ഥലമുണ്ട്. ഇപ്പം നമുക്കറിയാം തൃക്കാക്കര പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസ്സിന് വലിയ സ്വാധീനമുണ്ട്. പക്ഷേ തൃക്കാക്കര ഇലക്ഷനിൽ നടക്കുന്ന സമയത്ത് വരുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ അവിടെ കോൺഗ്രസ്സിലുണ്ടായ ഒരുപാട് വിഷയങ്ങളുണ്ട്. സാറേ തൃക്കാക്കര നഗരസഭയിൽ തന്നെ 4-5 കോൺഗ്രസ് വിമത ഗ്രൂപ്പുകൾ വിജയിച്ചിട്ടുണ്ട്. അതാ പറഞ്ഞ ഇത്തരത്തിലുള്ള ഈ വിമതന്മാരുടെ ശല്യവും അതുപോലെ തന്നെ ഒട്ടും സ്വീകാര്യമല്ലാത്ത ആളുകളെ സ്ഥാനാർത്ഥിയാക്കുന്നൊക്കെ വലിയ വിഷയങ്ങളാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. സാറേ എനിക്ക് തോന്നുന്നത് കെ സി വേണുഗോപാലിന്റെ ഈ ഒരു പ്രസ്താവന, സാർ മുൻപ് സൂചിപ്പിച്ച ഒരു പ്രസ്താവന, അത് കോൺഗ്രസിന് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും. കാരണം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യക്തിയാധിഷ്ഠിതമായിട്ട് രാഷ്ട്രീയം പോകാതെ കുറച്ചുകൂടി കോൺഗ്രസ്സുകാർ ഒരു ഐക്യത്തിലേക്ക്, ഐക്യം വേണമെന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന, അദ്ദേഹം മറ്റു ശരിക്കും പറഞ്ഞാൽ കെ സി വേണുഗോപാലിന്റെ മറ്റൊരു മുഖമാണ്. നമ്മൾ രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു മുഖം ദേശീയ തലത്തിൽ കാണുന്ന പോലെ സംസ്ഥാന തലത്തിൽ കെ സി വേണുഗോപാലിന്റെ ഒരു പുതിയ മുഖമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കെ സി എന്താണ് ലക്ഷ്യമിടുന്നത്? ഇപ്പൊ കെ സിയുടെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ CPMനെ ഭരണത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് കോൺഗ്രസിന് നഷ്ടപ്പെട്ട കഴിഞ്ഞ 8 വർഷമായി കോൺഗ്രസിന് അധികാരമുള്ളത് കേരളത്തിൽ, ഒരു 2 വർഷം കൂടി കഴിഞ്ഞ 10 വർഷമാവും. ഈ 10 വർഷക്കാലം അധികാരത്തിൽ ഇല്ലാത്ത UDF എന്ന് പറയുന്നത് വലിയ നിരാശരാകുന്ന വലിയൊരു ജനവിഭാഗമുള്ള, പ്രത്യേകിച്ചിട്ടും UDFലെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ ലീഗിനെ പോലുള്ള പാർട്ടിയൊക്കെ കൂടെ നിർത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഈ തവണ എന്തുകൊണ്ടാണ് ഈ KPCC നേതൃത്വത്തിന് AICCന്റെ കൃത്യമായ നിർദ്ദേശം വരികയും, ഇപ്പം നോക്കൂ കോൺഗ്രസിന് അത്തരത്തിലുള്ള ചില വലിയ ഇത്തരത്തിൽ യോഗങ്ങൾ ചേരുകയോ അത്തരത്തിലൊരു തീരുമാനം എടുക്കുകയോ ഒന്നും പതിവില്ലാത്തതാണ്. അപ്പോൾ പതിവില്ലാത്ത രീതിയിലുള്ള ചില നീക്കങ്ങൾ, രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ നടത്തുന്നത് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ്സിനുണ്ടായിരിക്കുന്ന വലിയൊരു ഉണർവുണ്ട്. ഈ ഉണർവിൻ്റെ പ്രതിഫലനങ്ങൾ അല്ലെങ്കിൽ ചില മിന്നലാട്ടങ്ങൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ CPM ഏറ്റവും മോശാവസ്ഥയിലായി നിൽക്കുകയും കോൺഗ്രസ് കുറച്ചും കൂടി ശ്രദ്ധേയമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്താൽ തീർച്ചയായും ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കൊല്ലം കോർപ്പറേഷനൊക്കെ കോൺഗ്രസ് വിചാരിച്ചാൽ, കോൺഗ്രസും RSPയും മുസ്ലിം ലീഗും അല്ല, അവിടെ എത്ര എങ്ങനെ വിചാരിച്ചാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് കൊല്ലത്ത് ദീർഘകാലമായിട്ട് വേറെ രീതിയിൽ കോൺഗ്രസിന് അധികാരം ഇല്ലാത്ത സ്ഥലങ്ങളാണ്. നഗരപ്രദേശങ്ങളിലല്ല കോൺഗ്രസിനും, അതുപോലെ തന്നെ നമുക്കറിയാം ഈ RSPക്കും യഥാർത്ഥത്തിൽ കൊല്ലം നഗരപ്രദേശങ്ങളിൽ അത്ര മറ്റു പല സ്ഥലങ്ങളിലും കോൺഗ്രസിന് ഇപ്പം RSPക്ക് അങ്ങനെ വലിയ വോട്ടുള്ള സ്ഥലമൊന്നുമല്ല കൊല്ലം. കൊല്ലത്ത് എന്തുകൊണ്ടാണ് പ്രേമൻ ജയിക്കുന്നത് എന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ CPMനൊക്കെ വലിയ അല്ല, ഇടതുപക്ഷ പ്രസ്ഥാനത്തിനൊക്കെ വലിയ രീതിയിലുള്ള വോട്ട് ഷെയർ ഉള്ള സ്ഥലങ്ങളാണ് കൊല്ലം കോർപ്പറേഷൻ എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. പക്ഷേ എങ്കിൽ പോലും കൃത്യമായ ചിട്ടയോടുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലൊക്കെ മുന്നേറാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് കൊല്ലം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കൊച്ചിയെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല, കാരണം GD സതീശനാണ് കൊച്ചിയുടെ ചുമതലയുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു കൊച്ചി കോർപ്പറേഷൻ ഇത്തവണ കോൺഗ്രസിനൊപ്പം തന്നെ നിൽക്കാനുള്ള കഴിഞ്ഞ പ്രാവശ്യം സാങ്കേതികമായി യഥാർത്ഥത്തിൽ UDFന് തന്നെയാണ് ഭൂരിപക്ഷം കിട്ടിയെന്നുള്ളത് നമ്മൾ കാണണം. പക്ഷേ വിമതന്മാർ ജയിച്ചു വന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ലീഗിന് 2 വിമതന്മാരുണ്ടായി, കോൺഗ്രസ് 2 വിമതന്മാരുണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം UDFന്റെ വോട്ട് പിന്നെ ഒരു വോട്ടിനാണ് നമ്മൾ വേണുഗോപാൽ തോറ്റുപോകുന്നത്. അത്തരത്തിലുള്ള ചില തിരിച്ചടികൾ ഉണ്ടായി എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. അപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഇത്തവണ കൊച്ചിൻ കോർപ്പറേഷന്റെ ഭരണം എന്ന് പറയുന്നത് വല്ലാത്ത രീതിയിൽ ഒരു തുലാശിൽ പോകുന്ന, ഇപ്പോഴും തുലാശിൽ പോകുന്ന ഒരു ഭരണം തന്നെയാണ്. പക്ഷേ അവർ 5 വർഷം തുടർച്ച 5 വർഷം പൂർത്തിയാക്കില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, 5 വർഷം പൂർത്തിയാക്കും. പക്ഷേ ഈ ഇത് ഒരു കൃത്യമായ ഒരു ഭരണ സംവിധാനങ്ങളോ അല്ലെങ്കിൽ വലിയ തീരുമാനങ്ങളോ അല്ലെങ്കിൽ വലിയ വികസന കാഴ്ചപ്പാടോ ഒന്നും പുറത്തെടുക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ നടത്താൻ വേണ്ടിയൊന്നും കൊച്ചിയിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ CPMന് വലിയ തിരിച്ചടി ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഒരു പ്രത്യേകത വെച്ചിട്ട് പറയാം, തൃശ്ശൂർ റോജി എം ജോണിനാണ് ചുമതല കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോഴിക്കോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ രമേശ് ചെന്നിത്തലയ്ക്കാണെന്ന് കാര്യം. ഈ തൃശ്ശൂർ എന്നൊക്കെ പറഞ്ഞാൽ കോൺഗ്രസ് അനുകൂല മണ്ഡല കോർപ്പറേഷനുകളാണ്. പക്ഷേ അവിടെയൊക്കെ റോജി എം ജോണൊക്കെ എടുക്കുന്ന തീരുമാനങ്ങളും അവിടെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതും ഒക്കെ വളരെ
പ്രധാനപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. പിന്നെ അതൊക്കെ കടന്ന് കണ്ണൂരിലേക്ക് വരുമ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് തന്നെയാണ്. അടുത്ത തവണയും വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ കോർപ്പറേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന് വളരെ നിർണായകമായ ശക്തിയുള്ള സ്ഥലം തന്നെയാണ്. കോൺഗ്രസിന് നല്ല നിർണായകമായ ശക്തിയുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് UDF കണ്ണൂർ ഭരണം നഷ്ടപ്പെടുമെന്നുള്ള അത്തരത്തിൽ നമ്മൾ ആലോചിക്കേ വേണ്ടിയില്ല. പക്ഷേ എങ്കിൽ പോലും കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കൊക്കെ കഴിയണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ അതിൽ വിലയിരുത്തേണ്ടത്. പക്ഷേ മാത്രമല്ല, നമ്മളിപ്പോൾ ഇത് കാണുമ്പോഴും ജില്ലാ പഞ്ചായത്തുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ അവസ്ഥ എന്താണ്? കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടെ തിരിച്ചടി കിട്ടിയതാണ്. ജില്ലാ പഞ്ചായത്ത് ഭരണം യഥാർത്ഥത്തിൽ മലപ്പുറം ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും തിരിച്ചടി കിട്ടിയെന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സവിശേഷമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ സമയത്ത് 50-50 എങ്കിലും കിട്ടാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ കുറച്ചെങ്കിലും മെനക്കെട്ട് നിന്നാൽ ജില്ലാ പഞ്ചായത്തുകൾ പിടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ മലപ്പുറവും അതുപോലെ തന്നെ എറണാകുളം ഒക്കെ പിന്നെ വയനാട് നറുക്കിട്ട് കിട്ടിയത്. അതെ, നറുക്കിട്ട് കിട്ടിയാണ്. അപ്പോൾ എറണാകുളം ഇപ്പോൾ കയ്യിലുണ്ടെങ്കിൽ പോലും കുറച്ചും കൂടി ജില്ലകൾ, അതായത് തൃശ്ശൂരൊക്കെ പോലെയുള്ള ജില്ലകളൊക്കെ പിടിച്ചെടുക്കാൻ കോട്ടയം ഇതൊക്കെ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. പത്തനംതിട്ടയൊക്കെ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പിടിക്കുക. അപ്പോൾ എന്തായാലും 14 ജില്ലയിലെ ഒരു 7 ജില്ലയെങ്കിലും തിരിച്ചുപിടിച്ച് കുറച്ചും കൂടി ശക്തിപ്പെടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ ലക്ഷ്യമിടുന്ന അത് കൃത്യമായി ആ രീതിയിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടി കഴിഞ്ഞാൽ പിന്നീട് 6 മാസം കഴിഞ്ഞ് നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കുറച്ചും കൂടി മെയ്യനങ്ങാതെ കാര്യങ്ങൾ നടത്താൻ പറ്റും. അത്തരത്തിലൊരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിയാൻ വേണ്ടി കോൺഗ്രസ്സിലെ ഈ ഐക്യം തയ്യാറാവും. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും കോൺഗ്രസിൽ യഥാർത്ഥത്തിലുള്ള ഐക്യമാണോ ഉണ്ടാവാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് വലിയ ചർച്ച ചെയ്യേണ്ടിയുണ്ട്. ഇപ്പോൾ കെ മുരളീധരനൊക്കെ ഉന്നയിച്ച പല വിഷയങ്ങളും ആ ചോദ്യചിഹ്നങ്ങളായി തന്നെ കോൺഗ്രസിൻ്റെ മുന്നിൽ ഉണ്ട് എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഏതായാലും KPCCയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ക്യാമ്പ് വയനാട്ടിൽ നടക്കുകയാണ്. ഒരുപാട് വലിയ മാറ്റങ്ങളാണ് കോൺഗ്രസ് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. കാരണം കോർപ്പറേഷനുകൾ പിടിച്ചടക്കുക, അതിലൂടെ ജില്ലാ പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളിലുമൊക്കെ ഭരണത്തിലെത്തുക എന്നൊരു വലിയ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് പോകുന്നത്. ഏതായാലും കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ വിജയം കാണട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.